കാലനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം അച്ഛൻ കൊച്ചച്ഛൻ വലിയച്ഛൻ. അതാണ് കാലൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് വെച്ചാൽ കാലൻ ലീവ് എടുത്ത് വീട്ടിൽ ഉറങ്ങി കിടക്കുകയായിരുന്നു. പാർട്ട് ടു. നിങ്ങൾ ഈ മോളിൽ കണ്ടോണ്ടിരിക്കുന്നത് സീത എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയിലെ ക്ലൈമാക്സ് സീനാണ്. ഈ സീനില് ഈ ആശാന ഒരു പടി ആ രണ്ട് പടി ഉണ്ടെണ്ണം വയ്ക്കും, ചാവൂല, വലിച്ചഴച്ചുകൊണ്ട് പോവും, അണ്ണന്റെ വീട്ടിൽ കൊണ്ട് കിടത്തും. എന്നിട്ട് നായിക്ക് ചേച്ചിനെ ഉപദ്രവിക്കാൻ നേരത്ത് രണ്ടു പെടിയും കൊണ്ട് രക്തവും മാർന്ന് കിടക്കുന്ന അണ്ണനാണ്. ചാടി എഴുന്നേറ്റ് വാസണ്ണന്റെ മൂക്കാമണ്ടുള്ളവർക്ക് ചവിട്ട് കൊടുക്കുന്നു. അണ്ണൻ തെക്ക് വടകന ഗ്ലാസും പൊത്ത് വെളിയിൽ. പിന്നെ കാണിക്കുന്നത് അണ്ണൻ കാല് മുണ്ടി 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 വരുന്നതാണ്. നെഞ്ചാങ്കൂട്ടിലും ഈ പിന്നെ കൂമ്പിനുമാണ് വെടിയിരിക്കുന്നത്. അണ്ണൻ മുണ്ടി മുണ്ടി വരുന്നു, കൊണ്ണാം. അതിനുശേഷം കാണിക്കുന്നത് അവിടെ പൊരിഞ്ഞ അടിയാണ്, യുദ്ധം, മൊത്തം യുദ്ധമാണ്. അടിയെല്ലാം അവസാനിച്ചതിന് ശേഷം അണ്ണൻ്റെ കയ്യിൽ തോക്ക് കിട്ടുന്നു. അണ്ണൻ ആ കട്ടിലിടുന്നു. വാസണ്ണ മണ്ടടച്ചവനൊന്നും അല്ല, ഇവർ തിരിഞ്ഞു കിടക്കാൻ നേരത്ത് കൊടുക്കും വീണ്ടും ഒരു വെടി. അപ്പം നിങ്ങൾ വിചാരിക്കും അണ്ണനാണെങ്കിൽ ഇല്ല, ഉറക്കളുമില്ല. അണ്ണൻ അയ്യോ അണ്ണൻ മുന്നേ എന്നെ മണഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ചേച്ചി എന്തോരം ഒരു വട്ട സാധനം എടുത്തിട്ട് വന്ന് കവർ ചെയ്തങ്ങിയിരിക്കും. ഉണ്ടെണ്ണ ഒരു മുണ്ണ ആയതുകൊണ്ട് അണ്ണൻ ആ കവർ പിടിച്ചേക്കുന്ന സാധനത്തിൽ മാത്രമേ പിടിക്കുന്നു. കാലൊക്കെ ഉണ്ടായിരുന്നു, അണ്ണനെ ഉന്നം കാണൂലായിരിക്കും. ചേച്ചി എന്തിരി ചെയ്യും? അണ്ണനെ രക്ഷിക്കാൻ വേണ്ടി മൂന്നാല് എൻ്റെ മണ്ടയിൽ നിന്ന് താഴെ ഒട്ടിയാണ്. വേറൊന്നുമില്ല, മൂന്നാല് എൻ്റെ മണ്ടയിൽ നിന്ന് അണ്ണനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മൂന്നാല് എൻ്റെ മണ്ടയിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ വേറൊരു കുരുവും പറ്റൂല. പെണ്ണും പിള്ളക്ക് ഭ്രാന്ത. അണ്ണൻ അത് മനസ്സിലായി ഭ്രാന്താണെന്ന്. അതുകൊണ്ട് അണ്ണൻ ചേച്ചീനെ മലത്തി കിടത്തിയിട്ട് എന്തായാലും അണ്ണനാണായി ചേച്ചി എന്തായാലും ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ചേച്ചീനെ പിടിച്ച് മലത്തി കിടക്കുന്നു. കാറിൽ ചെന്ന് വീഴുന്ന് ഒരു ലിറ്റർ രക്തം വായിന്ന് പോയതല്ലാതെ വേറെ ഒരു കുരു അണ്ണന് പറ്റൂലെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ചേച്ചി അണ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. കാറും എടുത്ത് പോകുമ്പോൾ റോഡ് നോക്കി ഓട്ടിക്കാതെ അണ്ണൻ്റെ വായി നോക്കി ഓട്ടിക്കുന്ന പെണ്ണും പിള്ളേനാണ് പിന്നെ ഞങ്ങൾ കാണുന്നത്. പെണ്ണുമ്പിള്ള റോഡ് നോക്കി ഓട്ടിയിരിക്കും, നിങ്ങൾ അവൻ്റെ വായിൽ നോക്കി ഓട്ടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിലെങ്ങാനും ഇടിച്ച് രണ്ടെണ്ണം അണയില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓസണ്ണൻ ഒരു കാറിൽ വന്ന് ഇവർ രണ്ടുപേരെ ഇടിക്കുകയാണ്. നല്ല റോഡാണ്. ആ റോട്ടിൽ ഏത് തിട്ടാലിടിച്ചിട്ടാണ് പൊങ്ങി വന്ന് ഈ കാറിൽ ഇടിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ലെ, ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇടിച്ച ഉടനെ തന്നെ മറ്റേ കാറും പൊങ്ങണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ കാറും പൊങ്ങി അങ്ങ് പോവും. ഇവർ രണ്ടുപേരും ഗ്ലാസ് പൊത്ത് വെളിയിൽ സ്ലോ മോഷനിൽ പോവുകയാണ്. ഗ്ലാസ് പൊത്ത് നേരെ പോണവർ പെട്ടെന്ന് തന്നെ രണ്ടുപേരും രണ്ട് ദിശയിൽ അങ്ങ് പോകുന്നു. അത് ശരി, ന്യൂട്ടൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തല അല്ലിച്ചത്തൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് തെറിച്ച് വീണ് എവിടെയെങ്കിലും പാറയിൽ തലയിടിച്ച് ചത്തണയൊന്നും ഇല്ല. പിന്നെ ഒരു കുരുവും പറ്റൂലെന്ന് ചേച്ചി പോയി നിന്ന് അണ്ണൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആംബുലൻസ് അങ്ങ് പ്രത്യക്ഷപ്പെടും. അതിൽ നിന്ന് കുറേ സ്വാമിമാരും അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് അങ്ങേരെയും കൊണ്ട് ആംബുലൻസ് കയറ്റി അങ്ങ് പോവും. ചേച്ചിനെ തള്ളിക്കളയും. ഈ പെണ്ണും പിള്ള അവിടെ ഉരഞ്ഞ് വാരി അവശ്യം അല്ലെങ്കിൽ കിടക്കണം. ആ പെണ്ണിനെ കൊണ്ടുപോകില്ല ഹോസ്പിറ്റലിൽ, ഇവനെ കൊണ്ടുപോയാണ്. അവസാനം ഒരു കുരുവില്ലാതെ നമ്മുടെ അണ്ണൻ ആലിൻ്റെ മൂട്ടിന് ചപത്തി ചെയ്യും, ചപശി. അപ്പോഴേ അണ്ണന് തോന്നും സീത വന്നു. അണ്ണ സീത വന്നു, സീത കാണണേ, സീത കാണണം. അത് ശരി, കാറ്റ് വന്ന് പറഞ്ഞ് അണ്ണൻ്റെ അടുത്ത് സീത വന്നെന്ന്. അവസാനം രണ്ടുപേരും പരസ്പരം കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, കഥ തീരുന്നു. ഒന്നിക്കുകയാണ് രണ്ടുപേരും. എന്തരണ്ണ ഇതൊക്കെ, നിങ്ങൾ കഞ്ചാവങ്ങാൻ അടിച്ചിരുന്നണ്ണ ഈ സാധനം എടുത്ത്. നിങ്ങളൊന്ന് കണ്ടുപോകണം, ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, നിങ്ങളും അനുഭവിക്കണം. സീത എന്നാണ് പേര്, മലയാളത്തിലും തമിഴിലും ഒക്കെ ഉണ്ട്. കണ്ടു നോക്കി തിരഞ്ഞ ശരിയെന്നാ പോകണം.